ഹൈദരാബാദിലെ അവിടെ എല്ലാതും ഉണ്ടല്ലോ. നമ്മള് കാശും പെട്ടി ആയിട്ട് അങ്ങോട്ട് പോയാ ഫിലിം പെട്ടി ആയിട്ട് ഇങ്ങോട്ട് വരാം. സാറേ, ആ എന്താ ഡയറക്ടറെ? സാറേ, ആ ഒറ്റപ്പാലം ഉണ്ണി രണ്ടു ദിവസമായിട്ട് ഇവിടെ ചുറ്റി തിരിയുന്നുണ്ടല്ലോ. എന്താ കാര്യം അറിയോ? അവന്റെ പടം ഞാൻ നിർമ്മിക്കണം. പണ്ട് ഇതുപോലെ ഒരാൾ അവന്റെ പടം നിർമ്മിക്കാൻ വന്നതാ. ഏത്? നമ്മുടെ പരുന്ത് പിള്ളച്ചേട്ടൻ. എന്നിട്ട് എന്തുണ്ടായതെന്ന് അറിയോ? ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം അവൻ അയാളുടെ വയറ്റിനിട്ട് ചവിട്ടി. ആ പ്രോജക്ട് അതോടൊപ്പം നിന്ന് പോയിട്ടാ. ഇനി ഞാനും ചവിട്ട് വാങ്ങിയാലേ സമാധാനമാവുള്ളൂന്നുണ്ടോ തനിക്ക്? കയ്യിലെ കാശ് മുടക്കി അടിവയറ്റിലെ ചവിട്ട് വാങ്ങണ. എന്നാ പിന്നെ കാര്യം പറഞ്ഞ് വിട്ടൂടെ. ഏയ്, അവൻ അവിടെ നിക്കട്ടോ, തനിക്കെന്താ ബുദ്ധിമുട്ട്? താനൊരു കാര്യം ചെയ്യാ, ആ സ്ക്രിപ്റ്റ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുക. ഹാ, സ്ക്രിപ്റ്റ് പൊളിച്ചടക്കി തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹ്യൂമർ ഇപ്പോ അസലായി. എടുത്തത് ചെറുത് കളയേണ്ടി വരും. ആ എന്നാലും സാരല്ല, ഒറ്റപ്പാല ഉണ്ണി കറക്റ്റ് ചെയ്ത സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാ അതിന്റെ ഒരു മെഗവ് വേറെ തന്നെയാ. സാർ, എന്നാ പിന്നെ ഞാൻ റൂമിലേക്ക്. ആ ഒറ്റപ്പാലത്ത് നടക്കുന്ന ഏത് സിനിമയിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവനുണ്ടാവും. എന്തിനും റെഡിയാ. സിനിമയെ കുറിച്ച് അപാര അറിവാ. ഇപ്പൊ ഇവിടുന്ന് പോയോല്ലേ, അവനൊന്നും ഉണ്ണിയുടെ മുമ്പിലോ ഒന്നുമല്ല. സാർ. ആ ഉണ്ണി, വാ 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 വാ, ഇരിക്ക്. എന്താ ഉണ്ണി, നീ എപ്പോഴും ഇവനെയും കൊണ്ട് നടക്കണേ? ഇവൻ തന്റെ രാശിയാണോ? ഉണ്ണിയെ, എങ്ങനെയുണ്ട് നമ്മുടെ പടം? കുഴപ്പമില്ല, ഒരു മിനിമം ഉണ്ടാവും, ഏതായാലും ഇറക്കിയ കാശ് കിട്ടും. ഓ സമാധാനം, അത്രയും മതി. ഇറക്കിയ കാശ് കിട്ടാന്ന് പറയണത് തന്നെ വലിയ കാര്യം. അതന്നെ വല്ലപ്പോഴും ഉണ്ടാവാറില്ലേ. പിന്നെ ഉണ്ണിയെ, നിന്റെ പടത്തിന്റെ കാര്യം, ഇപ്പൊ തന്നെ 3 സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുക ഹീറോ ആയിട്ട്. അതിലൊരുത്തന്നെ 8 ക്ലാസ് ഒക്കെ ആയിട്ടുള്ളോ. അവനിതിൽ താല്പര്യം ഉണ്ടോന്ന് അറിയില്ല, പക്ഷേ ഞാൻ അവനെ ഹീറോ ആക്കും. ആ പിന്നെ ഉണ്ണിയെ, നിനക്കറിയാലോ ഈ പടത്തിന്റെ ഒക്കെ ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾ തന്നെയാ. പിന്നീട് എടുക്കാൻ പോണത് 2 ഹിറ്റ് പടങ്ങളിലെ സെക്കൻഡ് പാർട്ടാ. ഏ, ഇപ്പൊ അതാ ട്രെൻഡ്. 6 നമ്പ്രാനേയും 8 തോമേനേയും ഒന്നിച്ച് കളത്തിലിറക്കുക. തുടക്കത്തിൽ അവർ ഉടക്കിയിട്ട് നിൽക്കുക. 6 നമ്പ്രാൻ 8 തോമ, 8 തോമ 6 നമ്പ്രാൻ, പിന്നെ അവരൊന്നിക്കും. പിന്നെ പൊരിച്ചില കൂട്ട പൊരിച്ചില്ലേ, തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട വെടിക്കെട്ട്. അതിബുദ്ധി കാണിക്കണ്ട, ചിലപ്പോ അവരോടുള്ള ഇഷ്ടം വെറുപ്പായിട്ട് മാറും. ആ അതവിടെ നിക്കട്ടെ. എന്റെ ഒരു പ്രശ്നം, ഇതിനിടയ്ക്ക് എന്റെ പടം എങ്ങനെ കുത്തിക്കേറ്റുന്ന? വെറുതെ പടം ചെയ്തോണ്ട് മാത്രം കാര്യമില്ലല്ലോ, എന്റെ ഒരു കണ്ണവിടെ എത്തണ്ടേ? എന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാച്ചാ എല്ലാത്തിലും ഞാൻ ഇടപെടും. ആ എന്തായാലും ഉണ്ണി, ഏറ്റെടുത്ത് ഈ പടങ്ങൾ ഉണ്ട് കേട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. അച്ഛാ, ഈ സാറും അച്ഛന്റെ സിനിമ എടുക്കില്ല അല്ലേ? സംഗതി ഓക്കെ, ഒരു നമ്പർ ഇട്ടു. നമ്മുടെ പഴയ ആനക്കാരന്റെ കഥ ത്രെഡേ പറഞ്ഞുള്ളൂ, ആള് വീണു. ഈ പടം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു മണ്ണ്. ഈ തിയേറ്ററിൽ എന്താ ചാ പടം കളിക്കാത്തെ? അത് നഷ്ടം വന്നിട്ട് പൂട്ടിപ്പോയതാ മോനെ. മഞ്ജു, ഉയ്യോ, സത്യനന്ദിക്കട് വന്നോ? എന്റെ മോനെവിടെ? അയിനെ മറന്നോ? ഡാ കണ്ണാ, ഞാനിവിടെ ഉണ്ടമ്മേ. വാ,
മറന്നോടോ അമ്മനെ. എന്നിട്ട് പോയ കാര്യം എന്തായി? വല്ല നടക്കോ? കേട്ട മോനെ, നടക്കുവാന്ന്. ഇപ്പൊ നടക്കുന്ന സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഹിമാലയ ഫിലിംസ് അനൗൺസ് ചെയ്യുന്നു, ഇതാ ഞങ്ങളുടെ പുതിയ പ്രോജക്ട് സീൻ ഒന്ന്, നമ്മുടെ വീട്. ശരിയാണോ? ആ എന്നിട്ട് കേക്കട്ടെ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഈ ദൃശ്യവിസ്മയത്തിന് രചനയും സംവിധാനവും നിർവഹിക്കുന്നത് മലയാള സിനിമയുടെ അഭിമാനം, ലോക സിനിമയുടെ വാഗ്ദാനമായ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. ഹലോ, ഗംഭീര കോരിത്തിരിച്ചു അല്ലേ? കോരിത്തിരിക്കും. അപ്പോഴേ ഒറ്റപ്പാലം ഉണ്ണി. നോ, പിന്നെ സംവിധായകൻ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. ഓ ശരി, സംവിധായകൻ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. കൂടെ ഞാനൊരു സി എ ഡി അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സി എ ഡി സത്യസന്ധമായ റിപ്പോർട്ടൊക്കെ തന്നു. ഞാൻ അറിഞ്ഞു. ഓഹോ, അപ്പൊ നീ ആണല്ലേ സി എ ഡി? ഇന്ന് സ്കൂളിൽ പോണില്ലേ? മണി 8 കഴിഞ്ഞല്ലോ. കൊള്ളാം, വന്ന് വന്ന് ഞായറാഴ്ച പോലും തിരിച്ചറിയണ്ടേ? ഓ, ഇന്ന് ഞായറാഴ്ച ആണല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്നും ഞായറാഴ്ച അല്ലേ നമ്മള്. ആ പറഞ്ഞത് ശരിയാ മോനെ. അല്ല, അതിനിടക്ക് നീ സ്കൂളില് വലിയ നാടക സംവിധായികയെന്നൊക്കെ കേട്ടപ്പോ നല്ല കൂലം കിട്ടിയെന്ന് കേട്ടു. സംഗതി ഒരു പറ്റുപറ്റിയെന്നുള്ള നേരാ, പഠിപ്പിക്കാൻ തീരെ സമയം കിട്ടിയില്ല, ആകെപ്പാട് ഹരിബറി ആയി പോയി. ഇനിയിപ്പോ ഇതാരും അറിയണ്ട. ആവാത്ത പണിക്ക് പോണ്ടാന്ന് ഇപ്പൊ ബോധ്യായില്ലേ? ഞങ്ങളെ പോലുള്ളവർ കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്യുമ്പോ ചിലർക്ക് ഗുരു തോന്നുന്നുണ്ട്, ഇതിപ്പോ എന്താ ഈസി അല്ലേ? വിവരം അറിഞ്ഞല്ലോ. ദേഹത്ത് മുഴുവൻ പൊടിയഴുക്കാണല്ലോ, പോയടുത്ത് കുളി ഒന്നും ഉണ്ടായിരുന്നില്ലേ കണ്ണ? അതെ, ഇന്നലെ കുണ്ണിയേട്ടൻ ഇവിടെ കുളിക്കാൻ നിക്കണ്ട, സർവീസ് സ്റ്റേഷനിൽ പോയി സർവീസ് ചെയ്തോളൂ. എഴുന്നേറ്റ് വന്നെ. നേരത്തെ ആഹാരം വല്ലതും കിട്ടിയിരുന്നോ മോനെ? ഒന്നിനെ കണ്ടാൽ അറിയാം, അച്ഛനോ ഇങ്ങനെയായി. നീ എന്തിനാ ഇങ്ങനെ അച്ഛന്റെ വാലായിട്ട് നടക്കണേ? എനിക്ക് അച്ഛനോട് പോവാനാ ഇഷ്ടം. ഒരു ഒറ്റ കുത്തിയോ വെച്ചാണ്ടല്ലോ തിരിഞ്ഞു കിടക്കണ്. സ്കൂളിലും പോണ്ട, എവിടെയും പോണ്ട, അച്ഛന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു. എന്നാ ഈ അച്ഛനെ വല്ല വിചാരം ഉണ്ട് ഇങ്ങനെ ഒരു കുട്ടി കൂടെ ഉണ്ടെന്ന്? സിനിമയുടെ ലോകത്തെത്തി പിന്നെ എല്ലാം മറക്കും. എന്നീ നടക്കുന്നതിന് വല്ല പ്രയോജനം ഉണ്ടോ? അതുമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക്. അത് ഓർത്തിങ്ങെടുത്തേ വിളിച്ചത്. വേറെ തുടക്കം മുതൽ കാണണം. അപ്പൊ സിനിമാ പരിപാടി ഉണ്ടല്ലേ, നമ്മളൊന്നും വിളിക്കൂലല്ലോ. ഓ, വിളിച്ചപ്പോ നീ വന്നു. ഏത് സിനിമക്കാ നീ വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളിപ്പോ പാവപ്പെട്ട തൊഴിലാളികൾ ഉണ്ടാക്കുന്ന സിനിമയിലും താല്പര്യമില്ലല്ലോ. അയ്യോ പാവങ്ങള്, 50 ലക്ഷം മേടിക്കണ തൊഴിലാളി, 1 കോടി മേടിക്കണ തൊഴിലാളി, എന്നാ യഥാർത്ഥ തൊഴിലാളിക്ക് സിനിമ കാണണമെങ്കിൽ കാശ് കടം മേടിക്കണം. ആ അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നു, കയ്യിൽ കാശൊന്നുമില്ല, വണ്ടിക്ക് 100 രൂപ തന്നെ, വണ്ടിയിൽ പെട്രോൾ അടിക്കണം. നോക്കണ്ട, കടമായിട്ട് തന്നാ മതി. നീ എഴുതി വെച്ചോ? എഴുതി എഴുതി എന്റെ കയ്യേശ്വരം നന്നാവാനോ? റിലീസ് ആകട്ടെ മോളെ, ഞാൻ കണ്ടു. ഓ, നമ്മളില്ലേ, അച്ഛനും മോനും മാറുന്ന മാറുന്ന സിനിമയും കണ്ടിങ്ങനെ നടന്നു, സുഖ ജീവിതം. അത് ശരി, അപ്പൊ നീ അങ്ങനെ കരുതിയിരിക്കുന്നത്? ഞാൻ സിനിമ കാണുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയാണോ? പിന്നെ ദുഃഖിക്കാനാ? സ്റ്റഡി പഠിക്കാൻ, പുതിയ ട്രീറ്റ്മെന്റ് പഠിക്കാൻ, പുതിയ ട്രെൻഡ് മനസ്സിലാക്കാൻ, അതൊന്നും അറിയാൻ നാളെ സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ നീ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നു. എന്റെ റെഫറൻസ് എന്താ? എന്താ സിനിമ പറഞ്ഞു കൊടുക്കുക? മതി ജീവിത വാ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്ലാസ്. കൊണ്ടു മുള്ളു കൊണ്ടു നല്ല കാലം ഒന്നു വന്നു, വെള്ളി മേഘമാല മേലെ ചില്ലാട്ട.